ഹായ് ഫ്രണ്ട്സ്, നസൽ ലിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കാറുണ്ട്. ബോയിൽ ചെയ്ത എഗ് കൊണ്ട് നമ്മളൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കുകയാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സിമ്പിളായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് നോക്കാം. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കാശ്മീരി ചില്ലി അല്പം മതി, കുറച്ച് ഉപ്പ്. ഒന്ന് ഇളക്കി കൊടുക്കുക, കരിയരുത്, ലോ ഫ്ലെയിമിൽ മതി. എന്നിട്ട് ബോയിൽ ചെയ്ത എഗ്ഗ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയ്ക്ക് ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കുക. ഓവർ കുക്കാവേണ്ടതില്ല, ഇത് മതി. ഇനി ഈ എഗ്ഗ് നടുകെ ഒന്ന് കീറുക. രണ്ട് ഭാഗമായിട്ട് പോരരുത് കേട്ടോ. അതിലേക്ക് വളരെ ചെറുതായി ചോപ്പ് ചെയ്ത സവാള, അല്പം മല്ലിച്ചപ്പ് ഒക്കെ ഒന്ന് അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുക കേട്ടോ. ഇത് ഇതുപോലെ ചെയ്യുക. ഇനി കുരുമുളകിൻ്റെ പൊടി, പെപ്പർ പൗഡർ അല്പിട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് അളവ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യുക കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് കൂട്ടാം. ഒരു നുള്ള് ഉപ്പ്. ഇനി ഇതിൻ്റെ ഒരു മെയിൻ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഇതാ ഇത് ഇതുപോലെ അങ്ങോട്ട് കഴിക്കണേ. അടിപൊളിയാണ്, ഇത് സൂപ്പറായാണ്. പിന്നെ കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് ഒന്നും കൂടി ആ ടേസ്റ്റ് കൂടിയിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യത്തെ പ്രതികരണം അതാ നഷുവിൻ്റെ വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് മോനൂസിനൊന്ന് കൊടുക്കാം. അങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എഗ്ഗ്, അവൻ്റെ ഫേവറേറ്റാണ്. ഇനി എന്താ പറയുന്നത് നോക്കാം. എന്താണ് ഇഷ്ടം, അടിപൊളിയാണോ? സൂപ്പറാ. അടുത്തത് മോളൂസാണ്, നുനു. ശരി, ഒന്നായിട്ട് വായക്കട്, കയ്യുന്നത്ര. ആ കടിക, ഒന്ന് കഴിക്കാൻ അറിയില്ല, വിൽക്കുന്നു. ഇനി നമ്മൾ ഊഴാണ്, ഒന്നുകൂടി ഒന്ന് സെറ്റാക്കട്ടെ. ശരിക്കും ഇതിൻ്റെ ആ റിയൽ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇതൊന്നിച്ച് വായിലിടണം കേട്ടോ. ഇനി മക്കളാവുമ്പോൾ അവരെ വായ കൊള്ളൂലല്ലോ. അപ്പോൾ കുരുമുളക്, ഉപ്പ്, സവാള, മല്ലിച്ചപ്പ്, ഇനി നമ്മുടെ വെളിച്ചെണ്ണ. ഇനി ഇതൊന്നായി ഇത് കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നിച്ചങ്ങ് ഇതാ ഇതുപോലെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.